ശരിക്കും ഈ മരുന്നക്ഷാമം ഉണ്ട് എന്ന് രോഗികൾ പറയുമ്പോഴും ആരോഗ്യമന്ത്രി പറയുന്നത് അത് മാധ്യമങ്ങളുടെ ഒരു കുപ്രചരണമാണ് എന്നാണ്. ശരിക്കും ഇതിലെ വാസ്തവം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മോദി, പനിക്കാലമാണ്, അതുപോലെ തന്നെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലും കേരളത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തലസ്ഥാനത്തെ പ്രധാന സർക്കാർ ആശുപത്രികളിൽ ഒന്നും തന്നെ മരുന്ന് ലഭിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം പുറത്തു വരുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ആരോഗ്യവകുപ്പിലേക്ക് രോഗികൾ തന്നെ നേരിട്ടെത്തി അറിയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിനെതിരെ ഇത്തരത്തിലൊരു പരാതി തന്നെ പാടെ, ഈ പരാതികളെല്ലാം പാടെ നിഷേധിക്കുന്നൊരു സമീപനമാണ് ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വെറുമൊരു മാധ്യമ സൃഷ്ടിയാണ്, ഇത്തരത്തിൽ ഒരു വാർത്തയില്ല, അല്ലെങ്കിൽ ഇതൊരു അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. ആശുപത്രികളിൽ ഇത്തരത്തിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നലെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ജനറൽ ആശുപത്രിയിലാണ്, ദിവസം രാവിലെ തന്നെ ഈ ടോക്കൺ എടുക്കാനൊക്കെ വലിയ ക്യൂ ആണ്. ഈ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് ഡോക്ടറെ കാണുന്നവർക്ക് 5-6 മരുന്നുകളൊക്കെയാണ് എഴുതി ഡോക്ടർ കുറിപ്പടി നൽകുന്നത്. പക്ഷേ ഈ 5-6 മരുന്നൊക്കെ കിട്ടുന്നതിൽ ഫാർമസിയിൽ എത്തിക്കഴിഞ്ഞാൽ 1-2 മരുന്ന് മാത്രമേ ഈ രോഗികൾക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ മരുന്ന് സൗജന്യമായി ലഭിക്കുന്നു, അത് വലിയൊരു ആശ്വാസം തന്നെയാണ് രോഗികളെ സംബന്ധിച്ച്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ രോഗികൾക്ക് കിട്ടുന്ന മറുപടി, ഇവിടെ സ്റ്റോക്കില്ല, മരുന്ന് സ്റ്റോക്കില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തു നിന്ന് സ്വകാര്യ ഫാർമസികളിൽ നിന്ന് മരുന്നുകൾ വാങ്ങിക്കണം എന്നുള്ള തരത്തിലുള്ളതാണ്. ഇത് വലിയ പ്രഹരമാണ് രോഗികൾക്ക് ഇപ്പോൾ രോഗികളുടെ മേൽ ഉണ്ടാക്കുന്നത്. കാരണം വലിയ, നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ ഒരു മാസത്തിലേറെ ദിവസം, ഒരു മാസത്തേക്കൊക്കെയാണ് ഡോക്ടർമാർ കുറിച്ച് നൽകുന്നത്. ഈ ഒരു മാസത്തേക്കുള്ള മരുന്നുകളൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്, വലിയ വില നൽകേണ്ടി വരുന്നൊരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് ഉടനടി തന്നെ പരിഹാരം കാണണമെന്നുള്ളതാണ്. ജനറൽ ആശുപത്രി, അതുപോലെ താലൂക്ക് ആശുപത്രികൾ, അതുപോലെ മെഡിക്കൽ കോളേജ്, SIT തുടങ്ങിയ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങി സർക്കാർ പ്രധാനപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇതുതന്നെയാണ് നിലവിലെ അവസ്ഥ. നമ്മളിപ്പോൾ കുറച്ചുകൂടെ പ്രാദേശികമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ, വെള്ളനാട്, അതുപോലെ കാട്ടാക്കട മേഖലകളിലൊക്കെ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് രോഗികൾ നേരിടുന്നത്. പലപ്പോഴും ഈ പനിയൊക്കെയായി ആശുപത്രി, ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ എത്തുന്ന രോഗികൾക്ക് അവിടെ മരുന്ന് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പനിയൊക്കെ മാറാത്ത നിലയിലായതുകൊണ്ട് തന്നെ മറ്റ് താലൂക്ക് ആശുപത്രികളിലേക്കും അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയിലേക്കുമൊക്കെ റഫർ ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ ഇവിടെ എത്തുന്ന രോഗികൾക്കും ഇതേ മറുപടി തന്നെയാണ്, ഈ മരുന്ന് സ്റ്റോക്ക് ഇല്ല എന്നുള്ള ഇതേ മറുപടി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉടനടി തന്നെ, അടിയന്തരമായി തന്നെ ഒരു ഇടപെടൽ ആവശ്യമാണ്. സാധാരണ നമുക്കറിയാം ഈ സർക്കാർ ആശുപത്രികളിൽ ഒരു സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ചുള്ള എത്ര മരുന്നുകൾ വേണമെന്നുള്ള കണക്ക് ഓരോ വർഷവും തുടക്കത്തിൽ തന്നെ നൽകാറുണ്ട്. ഇതനുസരിച്ചാണ് കേരള സർവീസ് കോർപ്പറേഷൻ ഈ ആശുപത്രികളിലേക്ക് മരുന്ന് എത്തിച്ചു നൽകുന്നത്. എന്നാൽ പലപ്പോഴും ഈ ആശുപത്രികളിൽ നിന്ന് ഈ മരുന്നിൻ്റെ കണക്ക് നൽകുന്നതിൽ വീഴ്ച വരാറുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കൃത്യമായി മരുന്ന് എത്തുന്നതിൽ വീഴ്ച ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന് ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത, അല്ലെങ്കിൽ ഫണ്ടില്ലായ്മ, ഇതൊക്കെയാണ് പ്രധാനമായും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഈ ഒരു സമീപനം, ഈ ഇത്തരത്തിൽ മരുന്നുകൾ ലഭിക്കുന്നില്ല എന്ന് രോഗികൾ പറയുമ്പോൾ അത് വെറും അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറയുന്ന സമീപനം മന്ത്രി മാറ്റണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ആളുകൾ പനിയായി എത്തുമ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങളുമായി എത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു മറുപടി അല്ല രോഗികൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി പറയും.